ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കാസർഗോഡ് സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ഷിബ്ലാസ് കിച്ചൻ, എല്ലാവർക്കും അറിയായിരിക്കും. ഷിബ്ലാസ് കിച്ചനിൽ ഷംസി പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, ശരീരത്തിനും ഒക്കെ നല്ല ഒരൈറ്റമാണ്. റാഗി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. റാഗി സർബത്ത് എന്നാണ് അവരിതിന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുതിർക്കൊന്നും വേണ്ട, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ രണ്ട് മൂന്ന് പേരേത് വെള്ളം കുടിക്കാനുള്ളു. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കപ്പ് വേണ്ട, ഒരു അരക്കപ്പൊക്കെ മതിയാവും. അപ്പോൾ നിങ്ങളുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണ് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി കഴുകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിത് അങ്ങനെ കുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കുറുക്കി വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പച്ചരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പിലേക്ക് 2 ടേബിൾ സ്പൂണ് പച്ചരി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക്, ഒരുപാട് വെള്ളം ചേർത്ത് അത് അരഞ്ഞു കിട്ടൂല കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതത് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തുണിയിലരിക്കുന്ന പോലെയുള്ള അതേപോലത്തെ ഒരു അരിപ്പയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ അരിപ്പ, ചെറിയ ഇതുള്ള അരിപ്പ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ അരിപ്പ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നൊരു വലിയ കണ്ണിയുള്ള അരിപ്പയിൽ അരിച്ചതിന് ശേഷം നല്ലൊരു കോട്ടൺ ക്ലോത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അരിച്ചെടുക്കുക. ഇതിൻ്റെ ഫുള്ളായിട്ട് അതിൻ്റെ ആ ഒരു ബ്രൗൺ പാർട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ കണ്ണിയുള്ള അരിപ്പയിലൂടെ അരിക്കണമെന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് അരിച്ചെടുത്താൽ തുണിയിൽ അരിച്ചെടുക്കുന്ന സെയിം ഫീലിങ്ങാണ് നമുക്ക് കിട്ടുട്ടോ. അത്യാവശ്യം വെള്ളത്തിൽ തന്നെ നമുക്കത് അരിച്ചെടുക്കാം. അതിൻ്റെ പാല് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന വരെ നമുക്കത് അരിച്ചെടുക്കണം. പിന്നെ ഇത് കുറുക്കിയെടുക്കാനും കൂടെ ഉള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ പാല് നന്നായിട്ട് കിട്ടുന്ന വരെ നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ അതുവരെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്കായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുക. ഇത് നമുക്ക് ഈ ഒരു സമയത്ത് നല്ല ചൂടാണ്, അതുപോലെ തന്നെ നമുക്ക് ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക് തന്നെ വേണം കേട്ടോ. ഇത് ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുകയുണ്ടു. അപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പാല് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ബ്രൗൺ പാർട്ട് മാത്രമാവുന്ന വരെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ നമുക്കിത് കുറുക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കര വേണം. അപ്പോൾ ശർക്കര ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചീകിയിട്ടിട്ട് കൊടുക്കാം, നല്ല ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങ് എടുക്കാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 6 അച്ച് 7 അച്ച് വരെ എടുക്കാം കേട്ടോ. ഇതൊരു മീഡിയം മധുരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 6 അച്ച് ടോട്ടലായിട്ട് എടുത്തതാണ്, 5 അച്ച്. ഒരു 6 അച്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് എന്താ അരിയിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിച്ചിട്ടാണ് എടുക്കുന്നത്. അരിച്ചപ്പോൾ വല്ലാണ്ടൊന്നും ഇതിലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും ഒരു സമാധാനത്തിന് ഉരുക്കിയെടുത്തതായിരുന്നു. അപ്പോൾ അത് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നിട്ട് ഞാൻ അരിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നില്ല. കുറുക്കിയെടുക്കുമ്പോൾ നമ്മളിനി വേറൊരു ഡ്രിങ്ക് ആക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേറെ ഒരു ഇത് ഉണ്ടാക്കുന്നുണ്ട്, തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിതൊരു ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർക്കുന്നത്. നിർബന്ധം ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, ഞാനത് ചേർത്തു. എനിക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്നെ പോലെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതിങ്ങനെ കടിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവുമല്ലോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, മധുരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് അടിക്കൊക്കെ പിടിക്കും, കട്ട കുത്തിയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇളക്കാതിരിക്കരുത്. പെട്ടെന്ന് തന്നെ ആവും, കുറുകി കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. പിന്നെ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ചീകിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ 1/4 ഭാഗത്തോളം 6 ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചേ ഉള്ളൂ കേട്ടോ ബാക്കി. പിന്നെ ഇതിലേക്ക് ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവാകുന്ന വരെ നമുക്ക് കുറുക്കിയെടുക്കണം. താണ്ടോ, ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. ഇതുപോലെ നമുക്ക് പുഡിംഗ് ആയിട്ടും വേണമെങ്കിൽ കഴിക്കാം.
അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ കുറച്ച് ആഡ് ചെയ്തു, ബാക്കി പകുതി വേറൊരു ബൗളിലേക്കും വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തണുക്കുന്ന സമയത്തേന അത് സെറ്റായി വരും കേട്ടോ, പുഡിങ്ങിൻ്റെ പോലെ സെറ്റായിട്ട് വരും. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും. ഞാൻ തണുപ്പിച്ചിട്ടാണ് എടുക്കുന്നത്, തണുപ്പിച്ചത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല തണുപ്പാണല്ലോ വേണം, അത്രയ്ക്കും ചൂടല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ബോളിലുമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്കും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ചിരവിയിട്ട്, അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ഇപ്പോൾ ഒരു 4-5 ഏലക്കായ കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടല്ല, തേങ്ങാപ്പാലിന് നമുക്ക് അരച്ചെടുക്കില്ല, ആ രീതിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ചിലർ ഇതിൽ പാലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് മടിയൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാലിൽ ചെയ്താലും മതി. പക്ഷേ തേങ്ങാപ്പാലായിരിക്കും കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ്, പാലിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതര അരിപ്പിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്, നല്ല വെള്ളം പോലെ ആവരുത്, അപ്പോൾ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല കേട്ടോ. നല്ല തിക്കായിട്ട് തേങ്ങാപ്പാലെടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ പാൽ മുഴുവൻ എടുക്കാം. എന്നിട്ട് നമ്മളിത് പാൽ മുഴുവനായിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് മധുരത്തിന് ഞാൻ ബാക്കിയുള്ള ശർക്കര പാനി ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പക്ഷേ മധുരം അത്ര ഉണ്ടാവില്ല, കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ശർക്കര കുറച്ചുകൂടി എടുക്കണമായിരുന്നു, ഞാൻ അത്ര എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബാക്കി പഞ്ചസാര ആയിട്ട് ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം മുഴുവനായിട്ടും പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇത് നല്ല പാകത്തിലുള്ള മധുരമാക്കിയതിന് ശേഷം ഞാനിത് നന്നായിട്ട് മെതിഞ്ഞ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. നമ്മൾ പുഡിംഗ് ആക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതിതുപോലെ കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല പുഡിംഗ് രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് സെറ്റായി വരും കേട്ടോ, ചൂടൊക്കെ ആറുമ്പോഴേക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടെടുക്കുക. എന്നിട്ടത് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് കുറേ ഇങ്ങനെ കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, അപ്പോൾ എല്ലാം കൂടെ ഇട്ടാൽ ഒരുപാടുണ്ടാവും. അപ്പോൾ മുഴുവനായിട്ട് ഒരു ബൗളിലുള്ളത് ഞാൻ ഇടുന്നില്ല കേട്ടോ, ഇത്രയേ ഇടുന്നുള്ളൂ, ഈ ഒരു ബൗളിൽ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള റാഗി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. നമ്മളിപ്പോൾ അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്കൊരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കുകയും ചെയ്യാം. ആ രീതിയിലാണ്, ദാഹത്തിനും പറ്റും, വിശപ്പിനും പറ്റും, ക്ഷീണത്തിനും പറ്റും, എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു അടിപൊളി റാഗി സർബത്താണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഇഫ്താറിന് ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഹെൽത്തി ആയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം ഇൻഷാല്ലാ പുതിയൊരു ഇഫ്താർ റെസിപ്പി ആയിട്ട് തരാം. താങ്ക് യു.